ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു പൊറോട്ട റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചോറ് വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പൊറോട്ട റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പൊറോട്ട റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിതാ 1/2 കപ്പ് ചോറ് ഒരു ബൗളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ വീട്ടിൽ ചോറൊക്കെ ബാക്കി വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. നിങ്ങൾ കപ്പില്ല, ഗ്ലാസ്സിലാണ് അളക്കുന്നതെന്നുണ്ടെങ്കിലും 2 കപ്പ് മൈദപ്പൊടിക്ക് 1/2 കപ്പ് ചോറ് വേണം എടുക്കാനായിട്ട്. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ചെറിയ സ്പൂണ് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പും പഞ്ചസാരയൊക്കെ ഈ ഒരു മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ എന്ന് ഇതുപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ബാക്ക് സ്പീഡിലിട്ടിട്ട് പൾസ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു ചോറിൻ്റെ നനവ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സായി കിട്ടും. എത്ര വലിയ ജാറാണെന്നുണ്ടെങ്കിലും കുറേശ്ശെ ചേർത്തിട്ട് വേണം നമ്മളിതൊന്ന് പൾസ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിതാ ഈ ഒരു മാവിനെ 3 ബാച്ചായിട്ടാണ് കേട്ടോ പൾസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പൾസ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു മാവിനെ ഞാനൊരു ബൗളിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. മിക്സിയിൽ നമ്മൾ ഓയിൽ തേച്ച് കൊടുത്തുകൊണ്ട് തന്നെ അതിനടിയിലൊന്നും ഒട്ടും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. മുഴുവൻ മാവും ഇതാ 3 ബാച്ചായിട്ട് ഞാനിതുപോലെ എല്ലാം പൾസ് ചെയ്തിട്ട് ഒരു ബൗളിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു ചോറിൻ്റെ നനവ് കൊണ്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റുട്ടോ. എക്സ്ട്രാ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എങ്ങാനും നിങ്ങൾക്ക് വല്ലാണ്ട് ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ചോറും മൈദയും കൂടി ഇതാ ഞാനിതുപോലെ നന്നായിട്ട് സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ടൊരു 2 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. നമ്മൾ മാവ് നല്ല രീതിയിൽ സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 1 മണിക്കൂർ സമയമെങ്കിലും ഇതുപോലെ ഒന്ന് കുഴച്ച് വെക്കാന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇപ്പം ദാ 2 മണിക്കൂറായിട്ടുണ്ട് ഇത് കുഴച്ച് വെച്ചിട്ട്. മാവൊക്കെ ദാ ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ചോറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇരിക്കുക. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ തേച്ചതിന് ശേഷം നമുക്കിത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ പൊറോട്ട റെഡിയാക്കി എടുക്കുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണ് കേട്ടോ ഈ ഒരു പൊറോട്ട റെഡിയാക്കി എടുക്കാനായിട്ട്. കഴിക്കാനാണെങ്കിലും സെയിം ടേസ്റ്റ് തന്നെയാണ് താനും. ഒരു മിനിറ്റ് സമയം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നീട്ടി വെക്കാം. എന്നിട്ട് കത്തിയെടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ 4 ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ പൊറോട്ടയുടെ സൈസ് എത്ര വേണോ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ലൊരു റൗണ്ട് ഷേപ്പ് ഇല്ലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അകത്തേക്ക് അടിച്ച് ഫോൾഡ് ചെയ്തിട്ട് വെക്കാം. 4 ബോൾസ് ഞാനിതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ഒരു റോളർ വെച്ചിട്ട് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ പൊറോട്ടയിൽ ചേർക്കുന്ന പോലെ ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതിനായിട്ട്. കൗണ്ടർ ടോപ്പിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം ഓയിൽ തൂവി കൊടുത്താൽ മതിയാവും. ഇനി ഇത് മാക്സിമം തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇനി ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ കൂടെ ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ചുരുട്ടി കൊടുക്കുക. വീശി അടിക്കാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ആയിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത്. ഇനി ഇതൊരു സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് എൻ്റെ ഭാഗം അകത്തേക്കായിട്ട് ഒന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുക. നാല് ബോൾസ് ഞാൻ ഈ ഒരു സെയിം മെത്തേഡ് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ റോളർ വെച്ചിട്ടോ ഇതൊന്നും പരത്തിയെടുക്കാം.
ഒരുപാട് കട്ടിയില്ലാതെ കുറച്ച് തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിലാണ് പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. ഇതിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ തന്നെ സാധാരണ നമ്മൾ പൊറോട്ടേൻ്റെ പോലെ അതിൻ്റെ ലെയറുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ഇതിലധികം ഓയിലൊന്നും യൂസ് ആക്കിയിട്ടില്ല. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ എണ്ണോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാവുന്നതാണ്. എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പരത്തി എടുത്തിട്ടുള്ള ഓരോ പൊറോട്ടകളായിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ചുട്ടെടുക്കാം. പൊറോട്ട നന്നായിട്ടൊന്ന് ചൂടായി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. എങ്കിലാണ് ഇത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ കുക്കായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ പുറം വശം പെട്ടെന്ന് റെഡിയാവും, അകം കുക്കാവാത്ത പോലെ ഉണ്ടാവും. രണ്ട് വശവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് നമുക്കിത് നല്ല രീതിയിൽ കുക്കാക്കി എടുക്കാം. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത പൊറോട്ടകളിൽ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പൊറോട്ട റെസിപ്പിയാണ് കേട്ടോ ഇത്. കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ടായിരുന്നു നമ്മൾ ചോറൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ. ഇപ്പം നമ്മളെ ഫസ്റ്റ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചുട്ടെടുക്കാം. എല്ലാ പൊറോട്ടയും ഞാനിതാ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടെ തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഇത് കഴിക്കുന്ന സമയത്ത് ഇതിൽ ചോറ് ചേർത്തിട്ടുണ്ട് എന്നൊന്നും ഒട്ടും തോന്നില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്, നല്ല ലെയറോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാം. ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.